ഗാസയിൽ അക്രമം നടത്തിക്കഴിഞ്ഞാൽ തിരിച്ചടിക്കുമെന്ന് ഇറാന്റെ ഭീഷണിയാണ് വന്നിരിക്കുന്നത്. ഇസ്രായേലിനെ വിറപ്പിക്കാനായിട്ട് ഇറാൻ വരുമ്പോൾ ഇസ്രായേലിനെ സഹായ ഹസ്തവുമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ അമേരിക്കയാണ്. അമേരിക്ക പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞു, നമുക്ക് യുദ്ധമല്ല വേണ്ടത്, സമാധാനമാണ് വേണ്ടത്. അപ്പോൾ അമേരിക്കയും സൗദിയൊക്കെ പറയുന്നത് സമാധാനത്തിന്റെ ഭാഷ്യമാണെങ്കിൽ ഇറാൻ ഉപയോഗിച്ച പദങ്ങൾ കൃത്യമായ രീതിയിൽ ഒരു ഭീഷണി തന്നെയാണ്. എന്താണ് ഇതിനെ കുറിച്ച്? അല്ല, അതില് പക്ഷെ കുറച്ച് ഭാഗമൊക്കെ ഇറാന്റെ ഭാഗത്തുനിന്നല്ല, ഇറാൻ ഞാൻ പറയുന്നില്ല, പാലസ്തീൻകാരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ നീ ആലോചിച്ച് നോക്കി, നീ ജീവിച്ചിരുന്ന സ്ഥലത്തു നിന്ന് നീ പാലായനം ചെയ്യണം, 1,000,000-ത്തിലധികം ആളുകൾ പാലായനം ചെയ്യേണ്ട അവസ്ഥയാണ്. ഇപ്പൊ സ്വന്തം ആൾക്കാരെന്ന് പറയുന്ന ഈജിപ്ത് അടക്കം മറ്റേ വലിയ കമ്പി വേലികൾ കെട്ടി അവിടുന്ന്, അതായത് ഇവിടുന്ന് പാലായനം ചെയ്ത് വരുന്ന ആളുകൾ കടക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് കെട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ ഇവര് എവിടേക്കാണ് പോവാ? അല്ല, ഇതിനിടയിൽ പറയുന്നത് ഹമാസ് ഇസ്രായേൽ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ മനുഷ്യ കവചങ്ങളാക്കിട്ട് ചുറ്റും കവർ ചെയ്തിട്ടാണ് അവർ പോയി വെടിവെക്കണത്. തിരിച്ചു വെടിവെച്ചാൽ പറയാം സാധാരണക്കാരെയാണ് കൊന്നത്, അതല്ല ഞങ്ങള് വെടിവെച്ചിട്ട് നിങ്ങൾ ചാവുകയാണെങ്കിൽ അത് ഓക്കെ ആണ് എന്നുള്ള രീതിയിലാണ്. ഇതിന് യുദ്ധത്തിന് ഒരിക്കലും ഒരു ഭാഗത്തു നിന്നും ന്യായീകരിക്കാൻ പറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ ഏകദേശം 1,200 ആളുകൾ ഇസ്രായേലിൽ മരിച്ചു കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അതെ, അപ്പോ ഇസ്രായേൽ മാത്രം 1,200 എന്നാണ് വാർത്തകള് കേട്ടത്. അപ്പൊ പിന്നെ പാലസ്തീന്റെ കാര്യം പറയണ്ടല്ലോ, അപ്പൊ പിന്നെ എന്തായാലും നെതന്യാഹുവിന് ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. അതായത് നെതന്യാഹു രാജിവെക്കണമെന്ന് അവിടുത്തെ ജനങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങി. കാരണം ഇവിടെ ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പല പ്രശ്നങ്ങളും ഉണ്ട്, നെതന്യാഹുവിന് പറ്റില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകുന്നുള്ള രീതിയിൽ ജനങ്ങൾ ബഹളം ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ വരെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ നെതന്യാഹു ഓൾറെഡി ഇത് പ്രഖ്യാപനമായിട്ട് വന്നിട്ടില്ലെങ്കിലും ഇതൊരു യുദ്ധമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അതായത് ഇത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം ഒന്നും വന്നിട്ടില്ലെങ്കിലും എന്തായാലും തിരിച്ചടിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു വക സംശയവുമില്ല. പക്ഷെ ഈ പാലസ്തീനികളിലെ ഗാസ, അതായത് ഹമാസ് എന്തൊക്കെയായാലും ഈ പാലസ്തീനികളുടെ അവസ്ഥ നമ്മൾ ചിന്തിക്കണം. ഒരു യുദ്ധം എന്ന നിലയിൽ അവര് അവരെ സ്വന്തം അവർ ജീവിച്ചിരുന്ന സ്ഥലത്തു നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരിക, 1,000,000-ത്തോളം ആളുകള് ഒഴിഞ്ഞു പോകേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കളിയല്ല. മാത്രല്ല, ഇപ്പോ WHO വരെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആശുപത്രികളിൽ നിന്ന് ഇസ്രായേല് രോഗികളെ ഒഴിപ്പിക്കാൻ നിർബന്ധം പിടിക്കുകയാണ്. അതെ, ആശുപത്രികളിൽ നിന്ന് പോകാൻ വേണ്ടി നിർബന്ധം പിടിക്കുന്നു. അപ്പോ അത് ഒരിക്കലും അതൊരു വധശിക്ഷയ്ക്ക് സമാനമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. രോഗികളെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊല്ലല്ല, ഒഴിഞ്ഞു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഇപ്പൊ ഓൾറെഡി അവിടെ ആശുപത്രിയിലാണെങ്കിൽ അവിടെ കറണ്ട് ഇല്ല, വെള്ളം ഇല്ല, ഗർഭിണികൾക്ക് പോലും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഒന്നുമില്ല, എല്ലാം മുടക്കിയിരിക്കുകയാണ്, കറണ്ട് ഇല്ല, എന്താ പറയാ, ബന്ധുക്കാരൊക്കെ പോയതിന്റെ അവസ്ഥയാണ് അവർക്ക് സ്വന്തം. നമുക്ക് ഇവിടെ ഇരുന്ന് കാണുമ്പോ എന്ത് രസമാണ്, പക്ഷെ ഒരു നിമിഷം ഗെയിമൊക്കെ കാണുന്ന പോലെ ചിലരൊക്കെ ഞാൻ കണ്ടിരുന്നു ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കമന്റ് ഒക്കെ വരുന്നത് കണ്ടു കഴിഞ്ഞാല്, ഇസ്രായേല് ഗാസേനെ ആക്രമിക്കുമ്പോ അടിയിൽ കമന്റ് ഇടാണ് അങ്ങനെ തന്നെ അവർ തീർക്കണം തീർക്കണം തീർക്കണം. ആരാണ് തീർന്നുകൊണ്ടിരിക്കുന്നത്? മനുഷ്യന്മാരാണ്, പച്ചയായിട്ടുള്ള മനുഷ്യന്മാരാണ്. ഇങ്ങോട്ട് ചെയ്യുമ്പോഴായാലും ഇസ്രായേലിൽ മരിക്കുന്ന ആളുകളായാലും മനുഷ്യരാണ്. അല്ല, അതിൽ ചിലവര് പറയണത് ഹമാസ് ചെയ്ത ഒരിക്കലും തെറ്റില്ല, അത് പുണ്യമാണ്, അത് നന്മയുടെ ഭാഗമാണ്, മാതൃകയാക്കേണ്ടതാണ്, അവര് അവരുടെ രീതിയാണ്, കർമ്മമാണ്, അത് അവർ ചെയ്യാം. പക്ഷെ തിരിച്ചു ചെയ്താൽ അത് പ്രശ്നമാണ്. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് ഇവിടെ. പ്രത്യാക്രമണം എന്നൊക്കെയാണ്, പക്ഷെ ഇതില് എനിക്ക് ഇപ്പോഴും പല കാര്യങ്ങളിലും സംശയമുണ്ട്. ഹമാസ് എങ്ങനെയാണ് പ്രത്യാക്രമണം? അവരൊരു തീവ്രവാദ സംഘടനയല്ലേ? അല്ലല്ല, ഹമാസിന്റെ കാര്യമല്ല ഞാൻ പറയണം, പാലസ്തീൻ എന്ന് പറഞ്ഞ ജനത അവര് ജീവിച്ചിരുന്ന സ്ഥലം, മുമ്പ് അവരായിരുന്നല്ലോ ജീവിച്ചിരുന്ന സ്ഥലത്ത് ജൂതന്മാര് വന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഉള്ള ആളുകൾ വന്ന് അവിടെ പാലായനം നടത്തി, അവിടേക്ക് കുടിയേറ്റം നടത്തിയിട്ട് അവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നൊക്കെ ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരെ ചൊറിഞ്ഞുകൊണ്ടാണ് തിരിച്ച് പണി കൊടുക്കണേന്നും പറയുന്നവരുണ്ട്. ഇതിൽ ഏതാണ് ശരിയെന്ന്, ശരിക്കും പറഞ്ഞ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള നിലപാട് ഈ കാര്യത്തിൽ എടുക്കാൻ. ഇതില് എന്താ പറയാ, രണ്ട് ഐക്യരാഷ്ട്ര സംഘടന ഇടപെട്ട്, അല്ല ഇനി സംഭവിക്കാൻ പോകുന്നത് യുദ്ധത്തിന്, ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് ഇനി യുദ്ധമാണ്, വേറെ ഒന്നുമില്ല, ഇനി യുദ്ധം യുദ്ധം യുദ്ധം. പക്ഷെ യുദ്ധം പറഞ്ഞാലും അവരതിനടുത്ത് ചാടുന്നില്ല, കാരണം ചാടിക്കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് പണി കിട്ടാൻ സാധ്യതയുണ്ട്. കുറെ പ്രശ്നങ്ങൾ ഇപ്പോ ആഭ്യന്തരമായിട്ട് പല രാജ്യങ്ങളും ചിലപ്പോ ഇതിന്റെ പേരിൽ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താം,
പലരോടുള്ള കൂട്ടുവിടേണ്ടി വരാനേക്കാം, ഒരൊറ്റയ്ക്കായി നിൽക്കേണ്ട ഒരു അവസ്ഥ പോലും ഇസ്രായേലിനാവും. അതുപോലെ തന്നെ ഈ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിനോടുള്ള സ്നേഹവും സിമ്പതിയും കൂടുന്നത് ഇസ്രായേലിന് ദോഷം ചെയ്യും. ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം യുദ്ധത്തെ ഇത്രയും മാറ്റി നിർത്തിയത്. അല്ലാതെ പടക്കോപ്പുകളുടെ കാര്യത്തിലോ പടയാളികളുടെ ബലത്തിന്റെ കാര്യത്തിലോ ഇസ്രായേലിനെ വെല്ലാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് ആരുമില്ല എന്ന് തന്നെ പറയാം. പക്ഷെ എന്നിട്ടും സൗകര്യത്തിന് സഹായത്തിന് ഇന്ത്യ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോ ഏകദേശം 30 ലക്ഷം ആളുകള് ഗാസയിലുണ്ട്. അപ്പൊ അതില് ഈ യുദ്ധം ഇങ്ങനെ നടക്കുമ്പോ അവരൊക്കെ എവിടേക്കാണ് പോവുക? ഇസ്രായേൽ അവിടെ നിന്ന് പോകാൻ പറയുന്നുണ്ട്, അപ്പൊ അവര് എവിടേക്കായിരിക്കും പോവുക? നീ ഒന്ന് അതിന് ഒരു ഉത്തരം പറഞ്ഞേ. ഇതില് ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഇതില് യുദ്ധം എന്ന് പറയുന്ന രീതി തന്നെ തെറ്റാ. അപ്പൊ സാധാരണക്കാരാണ് ഇതിലും ബലിയാട്. ഒരിക്കലും യുദ്ധം ഒരു തരത്തിലും ശരിയല്ല. പക്ഷെ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ, നമ്മളെ വെട്ടാൻ വരുന്നവന്റെ മുമ്പില് തൊഴുത് നിന്ന് കഴിഞ്ഞാൽ ആ കൈയും വെട്ടും തലയും വെട്ടും, അതിനുശേഷം അവര് ചിരിച്ചുകൊണ്ട് നിൽക്കും. ആ ഒരു സമയത്ത് നമ്മള് മറുപടി കൊടുക്കേണ്ട അവസ്ഥ വരും. അത് ആർക്കായാലും വരും, ഞാൻ ഇല്ലാന്നല്ല പറയുന്നത്. പക്ഷെ യുദ്ധത്തെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അല്ല, ഇതിപ്പോ ഇസ്രായേല് ഓൾറെഡി ഇവർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്, അതായത് ഒഴിഞ്ഞു പോകാൻ വേണ്ടിട്ട് പാത ഒരുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഇതിലെ ഇവരെവിടേക്ക് പോകാന്നാ ഒന്നും പറയുന്നില്ല. ഏകദേശം 1900 ആളുകൾ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു, നമ്മുടെ ഗാസരെ. ഇസ്രായേലിന് പക്ഷത്ത് 1300 പേര്, ഏതാണ്ട് 7696 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 3500 ഇപ്പൊ തന്നെ ഓൾറെഡി ആയിണ്ട്. അപ്പൊ നമുക്ക് ഈ യുദ്ധം കൊണ്ട് എന്ത് നേട്ടം ഇവരുന്ന് ഉണ്ടാവണേ? ഇസ്രായേലിനെ സംബന്ധിച്ച് നേട്ടം തന്നെയായിരിക്കും. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു കാര്യം തന്നെയാവാനാണ് സാധ്യത അല്ലേ? അതെ അതെ. എന്തായാലും യുദ്ധങ്ങളൊന്നും ഒരിക്കലും നല്ലതല്ല.